മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് സംയുക്ത വർമ്മ. പെൺമനസ്സുകളുടെ സങ്കടക്കടലും സ്നേഹത്തിന്റെ ആഴവും പല തലങ്ങളിൽ പകർന്നാടിയ നടി. വളരെ കുറച്ചു മാത്രം കാലം സിനിമയിൽ നിന്നുള്ളൂവെങ്കിലും സംയുക്ത മലയാളികളുടെ നായികാ സങ്കല്പങ്ങളിലെ അവിസ്മരണീയ സാന്നിധ്യമായി. വർഷങ്ങൾ കടന്നുപോയിട്ടും കാണാൻ കൊതി തോന്നുന്ന രൂപഭംഗിയായി മനസ്സിലലിഞ്ഞു നിൽക്കുന്ന മലയാളി നായിക. വർഷങ്ങൾക്കിപ്പുറം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും സംയുക്ത വീണ്ടും എത്തിയപ്പോൾ മലയാളി മനസ്സിൽ സൂക്ഷിച്ച നീണ്ട തലമുടിയും വിടർന്ന ചിരിയുമുള്ള ആ ഭംഗി അങ്ങനെ തന്നെയായിരുന്നു. എന്തായിരിക്കും പ്രായമേറും തോറും ഭംഗി കൂട്ടുന്ന മാജിക് കൂട്ടെന്ന് ചോദിച്ചവരോടെല്ലാം അങ്ങനെയൊന്നുമില്ലെന്ന് സംയുക്ത പറയുമെങ്കിലും ഭാര്യയുടെയും അമ്മയുടെയും റോളുകൾ നൽകിയ സന്തോഷത്തിനപ്പുറം സംയുക്തയ്ക്ക് അത്രമേൽ സന്തോഷം നൽകുന്ന മറ്റൊന്നുകൂടിയുണ്ടെന്ന് നമുക്കെല്ലാം ഇപ്പോഴറിയാം. അതിന്റെ പേരാണ് യോഗ. ഈ യോഗാ ദിനത്തിൽ ജീവിതത്തിൽ യോഗയ്ക്കുള്ള സ്ഥാനത്തെ പറ്റിയും മറ്റും സംസാരിക്കുകയാണ് സംയുക്ത. യോഗയെ ഒരു മതവുമായി ബന്ധപ്പെടുത്തിയാണ് ആളുകൾ ഇപ്പോഴും കാണുന്നത്. വാസ്തവത്തിൽ മതവുമായി യോഗയ്ക്കൊരു ബന്ധവും ില്ലെന്ന് സംയുക്ത പറയുന്നു. ഇതൊരു ആത്മീയമായ അവസ്ഥയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കണ്ടുപിടിച്ചിട്ടുള്ള വളരെ വലിയ ശാസ്ത്രവും സത്യമായൊരു കാര്യമാണിത്. മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നതും യോഗ അഭ്യസിക്കുന്നതിനു വേണ്ടിയാണെന്നും സംയുക്ത പറയുന്നു. യോഗയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി വളരെ പതുക്കെയാകും ശരീരത്തിൽ അനുഭവപ്പെടുക. യൂട്യൂബ് പോലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ യോഗ പഠിക്കുന്നത് ദോഷം തന്നെയാണെന്നാണ് സംയുക്ത പറയുന്നത്. യോഗ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കത്തി പോലെയാണ്, അല്ലെങ്കിൽ തീ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പോലെയാണ്. തീ കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഒരു സ്ഥലം മുഴുവൻ കത്തിച്ച് നശിപ്പിക്കുവാനും പറ്റും. അതെങ്ങനെ ഉപയോഗിക്കണമെന്നത് അറിഞ്ഞിരിക്കണം. ഒരു കത്തി കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റും. അതേ കത്തി കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും ഫലമെന്നും സംയുക്ത പറയുന്നു. യോഗയുടെ ദോഷഫലങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. യോഗയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ശരിക്കും അതുമാത്രം പഠിച്ചാൽ മതിയെന്നും സംയുക്ത പറയുന്നു. കാരണം തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉയർന്ന അവസ്ഥയിലുള്ള പല ക്രിയായോഗകളും അതുപോലെ ചില മെഡിറ്റേഷനുകളും നമ്മുടെ മാനസിക സന്തുലനം തന്നെ നഷ്ടപ്പെടുത്തിയേക്കാമെന്നും നമ്മുടെ മാനസികമായ അവസ്ഥ തന്നെ മാറിപ്പോകുമെന്നും സംയുക്ത വ്യക്തമാക്കുന്നു. മാനസിക സമ്മർദ്ദങ്ങൾക്ക് തടയിടാൻ തീർച്ചയായും യോഗയ്ക്ക് സാധിക്കുമെന്നും സംയുക്ത അഭിപ്രായപ്പെടുന്നു. സമ്മർദ്ദങ്ങളില്ലാതെ ഒരു ജീവിതമുണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തിലാണോ നമുക്ക് കിട്ടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് മാനസികമായി ശക്തി കുറവാണ്, അതുകൊണ്ട് എനിക്ക് ദൈവവിശ്വാസം കൂടുതലാണ്, യോഗയെ ആശ്രയിക്കേണ്ടി വരുന്നു, അങ്ങനെയില്ലാത്തവർക്ക് അത് ചെയ്യണമെന്നില്ലെന്നും സംയുക്ത കൂട്ടിച്ചേർത്തു.